അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയാണേ. അപ്പോൾ ഞാനല്ലേ കുട്ടികൾക്കൊക്കെ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ബിസ്ക്കറ്റ് തന്നെയാകുമ്പോൾ എന്നും മടുക്കില്ലേ. അപ്പോൾ ഞാൻ പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണ്. ഇനി അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചായയൊക്കെ എന്തായാലും ചൂടാറാൻ വേണ്ടിയിട്ട്, പോപ്കോൺ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചായ ചൂടാറി കിട്ടുന്നുണ്ട് കുഞ്ഞൂസിനൊക്കെ കുടിക്കാൻ. അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതേ കുഞ്ഞൂസും കുഞ്ഞൂസും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. കുഞ്ഞൂസിന് ഈ പോപ്കോൺ എന്നും ചോളപ്പൊരി എന്ന് പറഞ്ഞാൽ സംഭവം മനസ്സിലാവില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നാറുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ ടോക്ക് കേട്ടോളൂ. ഇപ്പൊ ചോളാപ്പൊരി എന്ന് ചോദിക്കുമ്പോൾ മീമി എന്ന് പറഞ്ഞ ചാളാന്ന് മാത്രം കേട്ടിട്ടുള്ളൂ മീനില്ലേ. കുഞ്ഞൂസിനും ആശിക്കുന്ന വൈകിട്ട് ചായക്ക് അപ്പം ചോളാപ്പൊരി, എന്നാലും ബിസ്ക്കറ്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് ചോളാപ്പൊരി ഉണ്ടാക്കി കൊടുക്കാൻ ചോദിച്ചു. അപ്പൊ നമുക്ക് ചോളാപ്പൊരി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാട്ടാ വേഗം. അപ്പൊ ഞാന് പോപ്കോൺ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഞാൻ കട്ടിയുള്ള ഒരു തവ അടുപ്പത്ത് വെക്കുക, അല്ലെങ്കിൽ കുക്കർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല ഇൻഡാലിയത്തിന്റെ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അതായാലും മതി. അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചെടുക്കുക, പിന്നെ ഒരു ഫ്ലേവറിന് തരി ഉപ്പും കളറിന് ഒരു ലേശം മഞ്ഞപ്പൊടി. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പൊന്നും മഞ്ഞ കളറും വേണ്ടാന്ന് വെച്ചെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിക്കാറുണ്ട്, ഓയിൽ ഇല്ലാണ്ട് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഇനി നമുക്കതിലേക്ക് നല്ല ഫ്രഷ് പോപ്കോണ് ഇട്ട് കൊടുക്കാം. പോപ്കോൺ സീഡ് നമ്മൾ നാട്ടിൽ ഇത് കടയിൽ നിന്ന് പറയുമ്പോൾ ഫ്രഷ് ആവണം എന്ന് പറഞ്ഞിട്ടാ. ചിലപ്പോൾ പഴക്കമുള്ളത് അവർ എടുത്തു തരും. പഴക്കമുള്ളത് എടുത്തിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവില്ല. ഞാൻ ഒരു പ്രാവശ്യം തന്നെ നാട്ടിൽ വാങ്ങിച്ചിട്ട് എനിക്ക് അത് റെഡി ആയിട്ട് കിട്ടിയില്ല. അവർ പഴക്കം ചന്ത കൊടുത്തു തരും നമുക്ക്. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ലത് വേണം, നല്ല പുതിയതായിട്ടുള്ള ഐറ്റം വേണം. നമുക്ക് വേറെ ഇതൊന്നുമില്ലല്ലോ. ചില പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാനുള്ള വേറെ ടൂൾസ് ഒന്നുമില്ല. ഈ ഹോം മെയ്ഡ് പോപ്കോണിന് നല്ല ഫ്രഷ് തന്നെ വാങ്ങിക്കാൻ നല്ലത്. അപ്പൊ ഞാനത് ഇതേ ഒന്ന് ചൂടായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് എല്ലായിടത്തും ഉപ്പും എണ്ണയും കാണാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ അത്. അപ്പൊ നമ്മളിങ്ങനത്തെ ട്രാൻസ്പെറന്റ് ഇട്ട് വെച്ച കാരണം നമുക്കത് കാണാൻ പറ്റുന്നുട്ടാ. നമുക്ക് ഇങ്ങനെ കട്ടിയുള്ള ഒരു പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചീഞ്ഞിട്ട് ഇന്റാലിയത്തിന്റെ അതിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പിന്നെ നമ്മളെ കുക്കറില്ലേ, കുക്കർ വെച്ചിട്ട് അതിന്റെ വിസിൽ ഊരി എടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ കുക്കറിൽ നിന്ന് അങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കും. അത് കഴിഞ്ഞ് പൊട്ടണ ശബ്ദം നിന്നാല് നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി നോക്കണം. അപ്പൊ നമ്മൾ ഈ സൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കുക്കറിൽ വെക്കുമ്പോ ഇതാവുമ്പോ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റാണ് കേട്ടോ. ഇതെല്ലാം ഒരുവിധൊക്കെ തടസ്സപ്പെടേ നല്ല പൊട്ടും കേട്ടാ. ഇപ്പം നല്ല അടക്കി പിടിച്ച മഴ പെയ്യാനുള്ള നാട്ടിൽ, ഇപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ടൗണിലൊക്കെ പോകുമ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചു വയ്ക്കുക, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ ഞാൻ ഇടയ്ക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അത് കപ്ലണ്ടി വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊന്ന് കടലല്ലേ, കടല വറുത്ത് കൊടുക്കും. അതായത് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയൊക്കെ ഇപ്പോൾ എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നല്ല ചൂടുള്ള പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട്. അധികം ചിലവില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒക്കെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ പുള്ളിക്കാരത്തി ഇൻ്റർവോ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വന്നേക്കുന്നു കേട്ടാ. ഇത് ഞങ്ങൾ എടുത്തോളന്തല്ല, അവൾക്ക് ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് വേണം. അതങ്ങനെ ഒരു ശീലമായി. അപ്പോൾ അവൾ അവിടെ മാറി നിന്നിട്ട് ബിസ്ക്കറ്റ് തിന്നിയ ചായയും പോപ്കോണും ഞങ്ങളും. അവൾ വെറുതെ ടി വി കാണുമ്പോഴൊക്കെ പോപ്കോൺ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചായ കുടിക്കാൻ ചായയൊക്കെ ഇരുത്തിയപ്പോൾ അവൾ ബിസ്ക്കറ്റായിട്ടിരിക്കുക. അതിൻ്റെ വേറെ പോയിരിക്കുന്നു ഒറ്റയ്ക്ക്. അതിപ്പോൾ 2 എണ്ണമാണ് കേട്ടോ തിന്നണത്. അത് മുഴുവൻ തിന്നൊന്നും ഇല്ല കേട്ടാ. കുറച്ച് കഴിഞ്ഞത് അവിടെ ഇവിടെ കയറിയെന്ന് കാണാം. അപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചേക്കും. അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ആകെ ലഹളയും മയയാക്കി വയ്ക്കും, ഒക്കെ വലിച്ചിടും കുഞ്ഞൂസ്. അപ്പോൾ ഞാനിപ്പോൾ അടിച്ചു മാറുന്നതിൻ്റെ ഒപ്പം അവൾ വലിച്ചിടാൻ വരും കേട്ടാ. അത് വേറെ കാര്യം. എന്നാലും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക തന്നെ വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകണം. പുറത്തേക്കെന്ന് വെച്ചാൽ റൂമിൻ്റെ പുറത്തേക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ചെടിയെ കുറിച്ചിട്ട് ഞാൻ പറയാ വെച്ചാൽ, ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നിട്ടുള്ള 10 മണിയാണ് കേട്ടോ. എനിക്ക് നാട്ടിലെ ഒരു 10 കളറിലുള്ള 10 മണിയുള്ള ഒരു തോട്ടം ഉണ്ട്, കുഞ്ഞു തോട്ടം. നിറയെ പൂവുകളായി നിൽക്കാൻ നല്ല ഭംഗിയാണ്. പിന്നെ അപ്പോൾ ഇത് ഞാൻ കൊടുന്ന് വെച്ചിട്ട് ആദ്യം ഇതൊക്കെ നാശമായി പോയി.
എൻ്റെ മണ്ണൊന്നും ശരിയല്ലാണ്ടിരുന്നിട്ട് ആ വീടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടുന്നോ കുറച്ച് മണ്ണ് കൊണ്ട് വന്നതാണ്. അപ്പം അതിൽ നട്ടപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്, പൂവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടാ. ഇത് പിന്നെ ഞാനൊരു വേപ്പും തൈ നട്ട ചെടി ഇതാണ് പാത്രമാണ്. ഇനിയൊരു തൈയും കൂടി വാങ്ങിച്ചു വെക്കണം എന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവട്ടെ വെച്ചിട്ട്. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പൈനാപ്പിൾ വാങ്ങിച്ചതിൻ്റെ തലപ്പ് അതിൽ കൊണ്ട് നട്ടു, അതും പിടിച്ചില്ല, അത് ഉണങ്ങി. അപ്പം എന്തായാലും 10 മണിയുടെ ഇലകളുടെ പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം, ഇലകളായിട്ടെങ്കിലും കാണാനുണ്ടല്ലോ. എന്നെങ്കിലും ഒരിക്കൽ പൂക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ നല്ല ചട്ടിയിലേക്ക് മാറ്റണം, അതൊന്ന് പിടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് മതിയില്ലേ വെച്ചിട്ട് ഞാൻ ചട്ടി വാങ്ങിക്കൽ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ചട്ടി വാങ്ങിച്ചിട്ട് നാട്ടി മാറ്റി നടണം. ഇത് വേറെ റൂമിൻ്റെ വിൻഡോസിൻ്റെ മുകളിലാണ്ട് ഞാൻ കയറ്റി വെച്ചേക്കുന്നത്. ആ റൂമിൽ ആളില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മോർണിംഗിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ചെറുതായിട്ട് ഒരു പ്രാവും കൂടാണ് കേട്ടോ കാണുന്നത്. അവിടുത്തെ പാകിസ്ഥാനികൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രാവും കൂടാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുക പറ്റും, ഞങ്ങൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളെ കണ്ട ഓടിപ്പോവും. അപ്പോൾ ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇപ്പോൾ സകലവിധ വർക്ക്ഷോപ്പുകൾ, അതുപോലെ അലുമിനിയത്തിൻ്റെ ആയാലും എല്ലാ തരം പെയിൻറ്റ് കട, അങ്ങനെ സകല ഇൻഡസ്ട്രിയലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഷോപ്പുകളും വർക്ക്ഷോപ്പുകളും. ഇതൊരു സിമെൻറ്റിൻ്റെ കമ്പനിയാണ് ആ കാണുന്ന ഷീറ്റ് ഇട്ടത്. അങ്ങനെ എല്ലാതും ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കടി ഇവിടെയാണ്. ആദ്യം ഇതിൻ്റെ നേരെ താഴെയായിരുന്നു, ഇപ്പോൾ മാറ്റി ബാക്കിലേക്ക് ആക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട്, എന്നാലും അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 8:30 നേരം ആയിട്ട് കേട്ടോ, ഇപ്പോഴും ഷോപ്പുകളൊന്നും അടച്ചിട്ടില്ല, എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചിങ്ങനെ 5 മണി 6 മണിയാകുമ്പോഴേക്കും എല്ലാം പൂട്ടി പോകില്ലേ. ഇവിടെ ഇതേ കാലത്ത് 6 മണിക്ക് തുടങ്ങിയാലും വൈകുന്നേരം 8 മണിയായിട്ടും 9 മണിയായിട്ടും കട ഷോപ്പുകളൊന്നും അടച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതേ കുഞ്ഞൂസ് മുന്നേ ഓടുന്നുണ്ട് കേട്ടാ, പക്ഷെ അവൾ മുന്നെത്തൊന്നുമില്ല. അപ്പോഴേക്കും പൊന്നു ഓടി ഓവർടേക്ക് ചെയ്തു. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടാ. അതേ കുഞ്ഞൂസ് ഓടിയിട്ട് എത്തിയിട്ടില്ല. അതേ കുഞ്ഞൂസ് റിട്ടേൺ അടിച്ചു, ആ ചേച്ചി തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവളും തിരിച്ചു. രണ്ടാളും ഓട്ടാവും അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇന്ന് നമ്മളെ കുഞ്ഞുസിനെ കയ്യിൽ കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. അവൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ ഓടും ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് ടയർ കടയൊക്കെ ഉണ്ട്. ടയർ കടയിൽ ഈ ഗോൾഡൻ യെല്ലോ ബ്ലൂ കളറിലൊക്കെ ടയർ ഇരിക്കുന്നതാകുമ്പോൾ കുഞ്ഞുസ് പറയും അവളുടെ വാളയാണ് അതെന്ന്. എൻ്റെ വാളിയാന്ന് പറഞ്ഞിട്ട് അവിടേക്കൊക്കെ ഓടും വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അവ പുള്ളിക്കാരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഓടണു കണ്ടില്ലേ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ശരിയാവില്ല, അവളെന്നെ വാരി കൊണ്ടുപോകണം റൂമിക്ക്. അപ്പോൾ കുഞ്ഞൂസിനും കുഞ്ഞൂസിൻ്റെ കുറച്ചൊക്കെ കൂട്ടിക്കളികൾ കണ്ടു, നമ്മുടെ ചെടിത്തോട്ടം കണ്ടു, അതാണ് പിന്നെ നമ്മുടെ പോപ്കോൺ വറക്കുന്നത് കണ്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.